ഹായ് നമസ്കാരം. വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോമായിട്ടാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വ്യക്തിയെ, നീയും ചാണകം ഞാനും ചാണകം നമ്മളെല്ലാവരും ചാണകം. എന്നാൽ ഞങ്ങൾ ചാണകങ്ങളല്ല കേട്ടോ, കാരണം നമ്മൾ ചോറ് തിന്നുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മനുഷ്യന്റെ സ്വഭാവം കാണിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുകേഷിനോടൊപ്പം മത്സരിച്ചിട്ടുള്ള കൃഷ്ണകുമാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴത്തേക്ക് കൃഷ്ണകുമാർ ഒരു ഡയലോഗ് അങ്ങോട്ട് ഇട്ടായിരുന്നു. കാരണം കൃഷ്ണകുമാർ എപ്പോൾ ഡയലോഗ് ഇട്ടാലും അതൊക്കെ മറ്റേ വാണം വിട്ടതുപോലെയാണ്, നേരെ മേപ്പോട്ട് പോകും അതേപോലെ കീഴോട്ട് വരും. അങ്ങനത്തെ പരിപാടികളാണ് ആശാന്റെ കയ്യിലിരിക്കുന്നത്. എന്തായാലും ആശാന്റെ മകളും സിനിമാ നടിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ. അപ്പൊ സിനിമ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകളുടെ കഥകൾ മുട്ടുന്നു, കഥകൾ തട്ടുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്ത വന്നപ്പോഴത്തേക്ക് ആശാനും പറഞ്ഞിരുന്നു അത് ശരിയാണ് എന്നുള്ളത്. എന്നാൽ അദ്ദേഹത്തിന്റെ മകളും സിനിമാ നടിയാണ്, ഈ പറയുന്ന വ്യക്തിയും സിനിമാ നടനാണ്, പിന്നെ നമ്മുടെ സുരേഷ് ഏട്ടനും സിനിമാ നടനാണ്, കേന്ദ്രമന്ത്രിയാണ്. അപ്പൊ ഇത്രയും പിടിപാടൊക്കെ ഉണ്ടായിട്ടും ഈ സിനിമയിലേക്ക് എന്തിനാണ് ഇഷ്ട നിങ്ങൾ പിന്നെയും മകളെ വിട്ടത്? കാരണം ഇത്രയും മോശമായിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് എന്തിനാണ് ഈ മകളെ അയച്ചത്? എന്നാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊല്ലത്ത് നിന്ന് മത്സരിച്ചു എട്ട് നിലയിൽ പൊട്ടി എന്ന് മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾക്ക് ഈ പാഴിന വേണ്ട എന്ന് തീരുമാനിച്ചു. ഒരു സോഷ്യൽ മീഡിയക്ക് നൽകിയിട്ടുള്ള ഒരു വീഡിയോ, ആ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം മലയാളികൾ ഏറിൽ തന്നെ ഇട്ട് തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കൃഷ്ണകുമാറിനെ. പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനായിട്ട് പിറന്നിട്ടുള്ള ഒരാളും പറയാത്ത തരത്തിലുള്ള ഒരു ശുദ്ധ തെമ്മാടിത്തരം ഇയാൾ പറഞ്ഞിരുന്നു. കാരണം ഈ ജാതീയതയും അല്ലെങ്കിൽ തൊട്ട് തീണ്ടാഴികയൊക്കെ നമ്മൾ പണ്ടൊക്കെ പണ്ടേ അടിച്ചോടിച്ചതാണ്, ഇവനെയൊക്കെ ഷെഡി കയറ്റിയതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളാരും മറന്നു കാണത്തില്ല. കാരണം എൻ്റെ ചെറുപ്പകാലത്ത്, കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനും അമ്മയും ഈ എൻ്റെ പാടത്തും പറമ്പത്തുമൊക്കെ പണിയെടുക്കുന്ന സാധാരണക്കാരുള്ള മനുഷ്യർ, അവർ വീട്ടുമുറ്റത്ത് വരുമ്പോഴത്തേക്ക് ആ വീട്ടുമുറ്റത്ത് നല്ലൊരു കുഴിയെടുക്കും. ആ കുഴിക്കകത്ത് ഇങ്ങനെ വാഴയിലേക്ക് വെച്ചിട്ട് അതിനകത്ത് കഞ്ഞി ഒഴിച്ചു കൊടുക്കും. അതിങ്ങനെ കോരി കുടിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കാൻ എന്ത് രസമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വൃത്തികെട്ടവന്റെ മനസ്സ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പുറമേ ആശാനെ കാണാൻ നല്ല ഗ്ലാമറൊക്കെ കേട്ടോ, നാല് പെമ്മക്കളുടെ അച്ഛനാണ്, മൊത്തം അഞ്ചുണ്ട്, കാരണം ഭാര്യ അടക്കം അഞ്ചു പേര്. അപ്പൊ അഞ്ച് നാല് പെൺമക്കളുടെ മക്കളായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ മകളും സിനിമയിൽ അഭിനയിക്കുമ്പോൾ, എന്നാലും ഈ പിന്നെ ഷെബ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഇവര് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ്. ഇവർ പണ്ട് മുസ്ലിം ആയിരുന്നു, പിന്നീട് അത് മാറി ഹിന്ദു മതത്തിലേക്ക് പോയി. അപ്പം ഇവര് ഈ കൃഷ്ണകുമാറിന് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് കേട്ടോ, അത് നമ്മൾ കേൾക്കാതെ പോയാൽ ശരിയാകുമോ? എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം. കൃത്യമായിട്ട് കണക്കിന് കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കിക്കോളൂ. ഹലോ ഗൈസ്, കൃഷ്ണേട്ടൻ ഏട്ടന് നാല് മക്കളാ, മാത്രല്ല വൈഫ് ഉൾപ്പെടെ അഞ്ച് പെണ്ണുങ്ങളാ വീട്ടില്. അഞ്ച് പെണ്ണുങ്ങൾ ഉള്ള ഒരു പിതാവ് പറയാൻ പാടില്ലാത്ത ഒരു കോമഡി ഹേമ കമ്മിറ്റിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ കോമഡി എന്നല്ലേ, കഥവ് തട്ടുന്ന കേസൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പം ഹേമ കമ്മിറ്റിക്കാരെല്ലാരും ഓടി ഇങ്ങോട്ട് വരുമെന്ന് തമാശ രൂപയാണ് പുള്ളി അത് പറഞ്ഞത്. നമുക്കത് തമാശ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അത് പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായോ? ഏതായാലും ആ ഒരു വിഷയം എല്ലാവരുടെ എടുത്ത് വെച്ച് കൃഷ്ണകുമാറിനെ എടുത്ത് എയറിലേക്ക് കയറ്റുന്ന ഒരു സിനാരിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പെൺമക്കളിൽ ഒരാൾ സിനിമാ നടിയായിട്ട് ഉണ്ടായിരുന്നു, അവര് ഫിലിം ഫീൽഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ പുള്ളിക്കാരൻ ഇത്തരം ഒരു കോമഡി പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഈ ഭാഗം. പക്ഷെ എന്നിരുന്നാലും സ്വന്തം വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ കൂടെ പ്രദർശിപ്പിക്കുന്നവർക്ക് അങ്ങനെ പിടിച്ചു പറക്കി സംസാരിക്കാൻ പറ്റത്തില്ല. മുമ്പ് കണ്ട ഒരു പഴങ്ങനീയുടെ കാര്യം കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട്, നാട്ടുകാരുടെ കൊതിപ്പിക്കാൻ വേണ്ടി എന്തോ പറഞ്ഞതാണ് മൊത്തത്തിൽ ഏറിപ്പോയത്. കുഴി കുത്തി ചോറിരുന്നതാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ആ ഒരുമാതിരി മാടബിത്തരം പറയാൻ പോയിട്ട് അതും കൊളമായിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ എന്താ പറയുക, നല്ല ഭംഗിയുള്ള നാലഞ്ച് കുട്ടികൾ, അല്ല നാല് കുട്ടികൾ, അഞ്ചൊന്നുമില്ല നാല് കുട്ടികൾ, അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിന്റെ കാരണം തന്നെ ഈ ഇങ്ങേരുടെ നാക്ക് ഈ വികട സരസ്വതി ഒന്നുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഈ ഭംഗിയിൽ തെറ്റിതിരുത്തിയിട്ടുണ്ട്. തെറ്റ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും, തെറ്റ് തിരുത്തിയതും ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും. വേണ്ട, നമുക്ക് തെറ്റ് തിരുത്തിയത് മാത്രം. റൂമിലോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ട് ഇന്ന് ഇടിച്ചു കയറുന്ന സ്വഭാവമുണ്ട്. ഇതൊക്കെ പോട്ടെ, താൻ ചോദിച്ച രീതിയിൽ രാത്രി വന്ന് വഴങ്ങിയില്ലെങ്കിൽ അടുത്ത ദിവസം ക്യാമറയുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് ഈ പാവം പിടിച്ച നടികളെ, അതായത് നല്ലപോലെ അഭിനയിച്ചാൽ പോലും അവരഭിനയം മോശമാണെന്ന് ഒരു പരസ്യമായിട്ട് അവഹേളിക്കുക, ചീത്ത വിളിക്കുക, മറ്റുള്ളവർ മുമ്പിൽ അപമാനിക്കുക, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഇതിനൊരു അറുതി വരുത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ സിനിമയ്ക്കകത്ത് അങ്ങനെ ക്രിമിനലുകൾ ഉണ്ടായിരുന്നല്ല, സിനിമയ്ക്കകത്തുകൊണ്ട് പുറത്തുനിന്ന് ധാരാളം പേര് വന്നിരുന്നു. കാരണം ഇതിനെ കൂട്ടിക്കൊടുപ്പവർ വരണമല്ലോ, ഇടനിലക്കാരുണ്ടല്ലോ. ഈ ഇടനിലക്കാർ പുറത്ത് നിൽക്കുന്ന ക്രിമിനൽസ് പലരും ഇവിടെ പല ഉദ്ദേശമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇന്ന് ഈ റിപ്പോർട്ട് വെച്ചൊരു നടപടി എടുത്തില്ലെങ്കിൽ ഈ ക്രിമിനലുകളുടെ എണ്ണം കൂടാൻ പോവാണ്, പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പുള്ളിക്ക് വളരെ കാര്യമായിട്ട് ഇതിനകത്ത് നടക്കുന്ന സർവ്വ സാധനങ്ങളും അറിയാം. അല്ല വാഴത്തോട്ടം അണ്ണ, അണ്ണൻ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ അണ്ണന്റെ മോള അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഇതിനകത്ത് ഇത്രയും ക്രിമിനലുകൾ ഉണ്ടായിരുന്നേനു? ആദ്യം പറഞ്ഞ കോമഡി പിന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഇത് പടു കോമഡിയാ, ഇത് കേട്ടാ പിന്നെ വല്ലതും പറയാണ്ട് വിടാനൊക്കാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ അണ്ണൻ എന്നോടൊന്നും തോന്നരുത്. അല്പം സ്വൽപ്പം മണ്ടയിൽ മാഫി മസാല
ഒള്ളി ചാണകം മുൻപ് പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്റെ ദേഹം മുഴുക്കെ ചാണകമാണെന്ന്, തലയിലും അതാണെന്ന് തെളിഞ്ഞു, അത്രയേ ഉള്ളൂ. ചാണകത്തിന്റെ വാല്യൂ പോലും ഇല്ലാണ്ടായി പോയില്ലടാ മനുഷ്യ. മകൾ അവിടെ പോകുമ്പോഴത്തേക്ക് തനിക്ക് ഈ പ്രശ്നം ഓർമ്മ വന്നില്ലേ? അതുകൊണ്ടാണോ മകളെ വിടാതിരുന്നത്? ബാക്കിയുള്ള മക്കൾക്ക് കിട്ടാതിരുന്നത് അതുകൊണ്ടാണോ? ഇതൊക്കെ കണ്ടിട്ട് പ്രതികരിക്കാതിരുന്ന ഒരു പ്രത്യേക തരം സംഗതിയുണ്ടല്ലോ. ഫു, അത് ഞാനങ്ങ് സമ്മതിച്ചു. പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരില്ലായിരുന്നു, ചുമ്മാ ഇരുന്നാണ് വെറുതെ പറയുന്നത്. കാലങ്ങളായത് ഇവിടെയുണ്ട്. ഇത്രയധികം ഭീകരമായ അലിഗേഷൻസും ഇത്രയധികം ഭീകരമായ കാര്യങ്ങളും സിനിമയിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അത് മറ്റണം നിർത്തലാക്കണം എന്ന് വല്ലവന്റെയും കുഞ്ഞിന് തന്തയാകാൻ നിൽക്കുന്ന കൃഷ്ണകുമാറിനോട് ഉച്ച മാത്രമേ ഉള്ളൂ. നീയും ചാണകം, ഞാനും ചാണകം, നമ്മളെല്ലാരും ചാണകം എന്ന് പറഞ്ഞ മഹാനാണ് ഈ കൃഷ്ണകുമാർ. അപ്പൊ കൃഷ്ണകുമാറിന്റെ മകളുടെ കൃഷ്ണകുമാറിന്റെ മകളും സിനിമയിലാണ്, സിനിമയിൽ നായക വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് എന്താ പറയുക ആടുകൾ ചെയ്യുന്നുണ്ട്. അച്ഛനും മോളും കൂടെ പല ആടുകളും ചെയ്തിട്ടുണ്ട്. അച്ഛൻ സിനിമാ നടനാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേഷ് ഗോപിയോട് ചില പത്രപ്രവർത്തകർ ചെറിയൊരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് സുരേഷ് ഗോപി പറഞ്ഞത്, കാണുന്നുണ്ടല്ലോ ട്രോള് കാണുന്നുണ്ടല്ലോ നിങ്ങൾ അല്ലേ, ഞാൻ എവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് എന്താണ് ചോദിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. കാരണം സ്വയം ഇങ്ങനെ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്ന ചില ആൾക്കാരാണ് ഇവരെല്ലാം. കാരണം ഇവരെല്ലാം ഈ പറയുന്ന സാധനത്തിനകത്ത് പോയി വീണു കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിയും കൂടെ മരവിച്ചു പോകും എന്ന് മാത്രമല്ല, പിന്നെ നോക്കിയേ വേണ്ട, പിന്നെ വരുന്നത് മൊത്തം കോമഡി ആയിരിക്കും. എന്തായാലും ഈ പറയുന്ന ഇവർ ഷബിനാന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ്, എനിക്ക് പേരറിയില്ല, പേരറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പൊ ഇവര് കൊടുക്കേണ്ടത് നല്ല കൃത്യമായിട്ട് കൊടുക്കേണ്ട രീതിയിൽ തന്നെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം സിനിമയിൽ ഇത്രത്തോളം തെമ്മാടിത്തരങ്ങളും പൂക്കൃത്തരങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഹുവേ നിങ്ങളുടെ മകളെ നിങ്ങൾ അതിനകത്തേക്ക് വിട്ടത്? കാരണം വാതിൽ വന്ന് മുട്ടൂലേ, ഒരു അച്ഛനല്ലേ നിങ്ങൾ, നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടനല്ലേ, അപ്പൊ ഇതൊക്കെ നടക്കുന്നതല്ലേ, അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ മകളെ വിട്ടത് എന്നുള്ള ചോദ്യത്തിന് ഇവർക്കൊന്നും ഒരു മറുപടിയും കാണത്തില്ല. കാരണം നാണവും മാനവും ഉളുപ്പും വേണ്ടേ ഇങ്ങനെയൊക്കെ വന്നിരുന്നുണ്ട് പറയാനായിട്ട്. എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജനങ്ങൾ എന്തായാലും വേണ്ട എന്ന് വെച്ചു, അത് മൂലയ്ക്ക് ഇരുത്തിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വരുമോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതിരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റിൽ ഉറയ്ക്കാം. മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയിൽ. നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് എന്റർടൈൻമെന്റ്.